നമസ്കാരം. കേക്ക് മുറിച്ച് ക്രിസ്മസിന് സൗഹൃദം കൂടാനെത്തിയ ബി ജെ പിക്കാരെ കണ്ട് സി പി എം ക്രൈസ്തവ സഭ അധ്യക്ഷന്മാരുടെ എന്താണ് പറഞ്ഞത്? അവരെ സൂക്ഷിക്കണമെന്ന്, അവർ ആട്ടിൻതോലിട്ട ചെന്നൈക്കളാകുമെന്ന്. ക്രിസ്തുമസിന് കേരളത്തിൽ ബി ജെ പിക്കാർ ക്രൈസ്തവ ഭവനങ്ങൾ തേടി നടന്നപ്പോഴും സി പി എം മുന്നറിയിപ്പ് നൽകി, സൂക്ഷിക്കണം, തേടി വരുന്നത് വിപത്താണ്, സ്നേഹം കൂടാനല്ലെന്ന്. എന്നിട്ടും അവർ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയുമായി ക്രിസ്തുമസ് വിരുന്ന് നടത്തി സ്നേഹം പങ്കിടാൻ ശ്രമിച്ചു. എന്നിട്ടിപ്പോൾ എന്തായി? ആ ശ്രമം ഫലിച്ചില്ല, ഒന്നും ശരിയാകുന്നില്ലെന്ന് സഭാ മേലധ്യക്ഷന്മാർക്ക് മനസ്സിലായി തുടങ്ങി. രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തിയപ്പോൾ നടത്തിയ ചർച്ച വരെ ബഹിഷ്കരിച്ച് കെ സി ബി സി നേതാക്കൾ നേരെ പോയത് മോദിയെ കടൽ. ഇപ്പോഴിതാ അതേ നേതാക്കൾ ബി ജെ പിക്കെതിരെ ആഞ്ഞടിച്ച് തുടങ്ങിയിരിക്കുന്നു. സൗഹൃദം കാണിക്കുമ്പോഴും ശത്രുതാപരമായ നീക്കങ്ങൾ തുടരുകയാണെന്ന് പറയുന്നത് മറ്റാരുമല്ല കെ സി ബി സിയിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി. ദീപിക പത്രത്തിലെ ലേഖനത്തിലാണ് ജേക്കബ് പാലക്കപ്പള്ളി തൻ്റെ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങൾ ക്രൈസ്തവ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു. സൗഹൃദം കാണിക്കുമ്പോഴും ശത്രുതാപരമായ നീക്കങ്ങൾ അവർ തുടരുകയാണ്. ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ബി ജെ പിയുടെ ഇരട്ടത്തപ്പ് പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. വിരുന്നൊരുക്കി ക്രൈസ്തവരുമായി അടുക്കാൻ ശ്രമിക്കുകയാണ് അവർ. ഇതിനെ സഭകൾ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഫാദർ ജേക്കബ് പാലപ്പള്ളി തുറന്നു പറയുന്നത്. ഇതുതന്നെയല്ലേ മുമ്പ് നടന്നതും? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാനെതിരെ ഈ ജേക്കബ് ജി പാലപ്പള്ളി നേരത്തെ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരത്തെ ഇങ്ങനെയായിരുന്നു. സജി ചെറിയാൻ്റെ പ്രസ്താവനയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീരസമുണ്ട്. സുപ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ മിതത്വം പുലർത്തണം. സമൂഹത്തിലെ ഉന്നതര വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള നിഘണ്ടു അവരുടെ കയ്യിലുണ്ട്. ഇത്തരം നിഘണ്ടു ഉപയോഗിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് വരുന്ന വ്യക്തി എന്ന നിലയിൽ സജി ചെറിയാൻ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. ക്രൈസ്തവർ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം, എന്ത് നിലപാടെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിരുന്നിൽ പങ്കെടുത്താൽ ആ രാഷ്ട്രീയ പാർട്ടിയോടാണ് ചായ്വെന്ന് സ്ഥാപിച്ചെടുക്കുന്നത് എന്തിനാണ്? അന്ന് ഫാദർ ജേക്കബ് ചോദിച്ചത് ഇങ്ങനെ, അതിലിപ്പോൾ മനസ്താവമുണ്ട്. എന്നിട്ട് ജേക്കബ് പാലപ്പള്ളി തന്നെ തോന്നുന്നുണ്ട് അന്നങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന്. കാരണം ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. വിരുന്നൊരുക്കി ക്രൈസ്തരുമായി അടുക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി എന്ന്, അതിനെ സഭകൾ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന്. എന്തിനാണ് ഈ കുമ്പസാരം? എന്തിനാണ് ഈ കുറ്റസമ്മതം? സി പി എം നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളിതൊന്നും ചെയ്യരുത്, നിങ്ങൾ ഈ ബി ജെ പിക്കാരുടെ പുറകെ പോകരുത്, അവർ വച്ചു നീട്ടുന്ന അപ്പകഷ്ടങ്ങളിൽ നിങ്ങൾ വീഴരുത്. എന്നിട്ടെന്തായി? നിങ്ങൾ ഡൽഹി വരെ എത്തി പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിച്ചു. അതൊക്കെ നല്ലത് തന്നെ. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കാണുക എന്നത് ഏറ്റവും നല്ല കാര്യമാണ്, അഭിനന്ദർഹമാണ്. പക്ഷേ അതിനുവേണ്ടി ബി ജെ പി ഭാഗത്തേക്ക് നിങ്ങൾ ചായുമോ? നിങ്ങൾ ഒരു ഭാഗത്തേക്കും ചായണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ഇരുന്നാൽ മതി. അന്ന് സി പി എം ഇതല്ലേ പറഞ്ഞത്, നിങ്ങളത് കേട്ടില്ല. ഇപ്പോഴിതാ കെ സി ബി സി ഒന്നടങ്കം കുമ്പസരിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ തിരിച്ചറിവ് സഭയ്ക്ക് നല്ലതിനു വേണ്ടിയാണെന്ന് പ്രതീക്ഷിക്കാം.